നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 22 ചൊവ്വാഴ്ച, ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രം തന്നെ ജീവശക്തിയുടെ ഒരു പ്രതീകമാണ്. നാഗാരാധനയ്ക്ക് പ്രത്യേകതയുള്ളൊരു ദിവസവുമാണ് ആയില്യം. ഇന്നത്തെ ദിവസം എല്ലാ നക്ഷത്രക്കാർക്കും നാഗക്ഷേത്രങ്ങൾ ദർശനം നടത്തുക, ക്ഷേത്രങ്ങളിൽ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, നൂറും പാലും കഴിപ്പിക്കുക, മാത്രമല്ല മഞ്ഞളും പാലും അവിടെ സമർപ്പിക്കുക. ഇതൊക്കെ ജീവശക്തി വർദ്ധിപ്പിക്കുവാൻ വളരെ നല്ലതാണ്. ജീവശക്തിയുടെ സ്പന്ദനങ്ങൾ ലഭിക്കുവാനായിട്ടും നാഗക്ഷേത്ര ദർശനം വളരെ നല്ലതാണെന്ന് പ്രത്യേകിച്ചറിയാം. ഈ കഥ ആലുവയിൽ നിന്നും കുമാരി, ശ്രീമതി കുമാരിയാണ് എഴുതുന്നത്. മകൻ്റെ കാര്യമാണ് പ്രത്യേകിച്ച് അറിയേണ്ടത്. മകൻ്റെ നക്ഷത്രം മൂലമാണ്. സാമ്പത്തികമായി വലിയ പ്രയാസങ്ങളൊന്നുമില്ല, പഴയ ചില ബാധ്യതകൾ മാത്രമേ ഉള്ളൂ. എന്നാലും വിവാഹം നടക്കുന്നില്ല എന്നുള്ളതാണ്, മകൻ്റെ വിവാഹം നടക്കുന്നില്ല. മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രത്തിനിപ്പോൾ 7.5 ശനിക്കാലമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പൊതുവേ കാര്യങ്ങളിലൊക്കെ തടസ്സമുണ്ടാകുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ടാണ് ഈ വിവാഹ കാര്യത്തിലും തടസ്സം വന്നത്. അത് പ്രത്യേകിച്ച് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ജാതകത്തിൽ 7-ാമത്തെ ഭാവത്തിൽ ചൊവ്വയുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെറിയ ചൊവ്വാദോഷം എന്ന് പറയും. ലഗ്നാധിപനായതുകൊണ്ട് വലിയ ചൊവ്വാദോഷം അവിടെ വിധിക്കേണ്ടതില്ല. ചൊവ്വ സാധാരണഗതിയിൽ 7-ാം ഭാവത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ വിവാഹം അല്പം വൈകും എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഉത്തമമായിട്ടുള്ള വിവാഹം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. മേടം രാശി, അശ്വതി ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ദിവസമാണ്. പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനുള്ള ഭാഗ്യം ഇന്ന് കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. നേട്ടങ്ങളുടെ ഒരു ദിവസമാണ്. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം, പൊതുവെ റെക്കഗ്നീഷൻ, അവാർഡൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും പുതിയ പ്രോജക്ട്സ് വന്നു ചേരുവാനുള്ള യോഗവുമുണ്ട്. മിഥുനം രാശി, മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ആദ്യം ഒരു കാര്യ തടസ്സം കാണുന്നു ദിവസത്തിൻ്റെ ആദ്യ ഭാഗം. ദിവസം മുന്നോട്ട് പോകുന്തോറും അനുകൂലമായിട്ടുള്ള ഫലങ്ങളും പൊതുവെ ബിസിനസ്സിൽ നേട്ടങ്ങളും കാണുന്നു. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. നേട്ടങ്ങളുടെ ഒരു ദിവസമാണ്. ദൂരയാത്രയ്ക്കും അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ വരാനുമുള്ള ഭാഗ്യമുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് പണമോ സമ്മാനമോ ഒക്കെ ലഭിക്കുവാനും കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുടെ ഒരു ദിവസവുമാണെന്ന് പ്രത്യേകിച്ചറിയാം. ചിങ്ങം രാശി, മകം പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. റിയൽ എസ്റ്റേറ്റ് ഏജൻസിനും ഏജൻസി ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കും കാര്യതടസ്സം വരുന്ന ഒരു ദിവസമാണെന്നറിയുക. അതുകൊണ്ട് തന്നെ ഒരു നിയന്ത്രണമുണ്ടെങ്കിൽ ലാഭം എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ദൂരയാത്രയും അല്പം അലച്ചിലും ഇന്ന് കാണുന്നു എങ്കിൽ തന്നെയും ദിവസത്തിൻ്റെ അവസാന ഭാഗം സാമ്പത്തികമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കന്നിരാശി, ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. സാമ്പത്തിക നേട്ടം ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും, അതിനായിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ദിവസവുമായിരിക്കും. ആവശ്യമായിട്ടുള്ള പാർട്ട്നേഴ്സിനെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് സാങ്ഷനോ ലഭിക്കുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചൗതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. ജോലിയുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സും പ്രമോഷൻ സാധ്യതയും ഒക്കെ ഇന്ന് കാണുന്നുണ്ട്. മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവുമൊക്കെ ഇന്നുണ്ട്. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം തൃക്കേറ്റ. അധിക പണച്ചെലവും ചെറിയ പ്രയാസങ്ങളും, വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങൾ കാണുന്നു. കോപമൊന്നും നിയന്ത്രിക്കുക. ഓഫീസിലും ഗൃഹത്തിലും അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം വേണം. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിന്. ധനുരാശി, മൂലം പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. കാര്യങ്ങളിൽ അല്പം ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നേഷൻ എല്ലാ കാര്യത്തിലും വരാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് ഏജൻസിനും പ്രത്യേകിച്ച്. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം ആവിട്ടം ആദ്യത്തെ പകുതി ഭാഗം.
ടെൻഷനൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ചെറിയ പ്രയാസങ്ങൾ, പഴയ ബാധ്യതയൊക്കെ ഉള്ളവർക്ക് മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വരാമെങ്കിലും അതിൽ നിന്നൊക്കെ പൊതുവെ മോചിതനാകാനുള്ള ഒരു മാർഗം വന്നു ചേരും എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾക്കും ഇന്ന് നേട്ടങ്ങൾ കാണുന്നു. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. വാഹന ഭാഗ്യമുണ്ട്, പുതിയ ജോലിക്കുള്ള ഭാഗ്യമുണ്ട്, ജോലിയിൽ ഉയർച്ച ഇന്ന് പ്രതീക്ഷിക്കാം. ലോണൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ്. വീട് പണിയെക്കുറിച്ച് ചിന്തിക്കും. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി. തിരക്കേടില്ലാത്തൊരു ദിവസമാണ്. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും യാത്ര കൊണ്ട് നേട്ടങ്ങൾ വരുവാനും ഹൈ കോൺടാക്ട്സ് കൊണ്ട് മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുവാനും സാധ്യത ഏറെയുള്ള ദിവസമാണെന്ന് അറിഞ്ഞിരിക്കുക.